വീട്ടിലെ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി ഋഷി പോയതിനെ തുടർന്ന് താൻ അച്ഛനാകാൻ പോവുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുന്നു. അപ്രതീക്ഷിതമായ ഈ സംഭവം ഋഷിയെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ഈ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് വീട്ടിൽ ആഹ്ലാദിക്കേണ്ട താനാണ് ഇങ്ങനെ ഒളിച്ചിരിക്കുന്നത് എന്നുള്ള തോന്നൽ മനസ്സിലേക്ക് കയറി വരികയും ചെയ്യുന്നു. എല്ലാത്തിനും കാരണം തൻ്റെ ആർത്തിയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന ഋഷി ഇത്ര പെട്ടെന്ന് പൈസയുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഈ മാർഗം ശരിയായില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് താൻ എല്ലാ കള്ളക്കളികളും അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു എന്ന് അറിയിച്ചിരിക്കുകയാണ്. എന്നാൽ കാര്യങ്ങൾ അറിയുന്ന പ്രിയമ്പദ ഋഷിയോട് തൽക്കാലത്തേക്ക് മണ്ടത്തരമൊന്നും കാണിക്കരുത് എന്ന് പറയുകയും കുറച്ച് നാൾ കൂടി ഇതുപോലെ പോകുന്നതാണ് നല്ലത് എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് അത് ശരിയാവുകയില്ല എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് ഋഷി. തനിക്ക് തൻ്റെ കുഞ്ഞിനെ കാണണമെന്നും ആമിയുടെ കൂടെ ഉണ്ടാകണം എന്നുമുള്ള കാര്യങ്ങൾ അറിയിച്ചതിനെ തുടർന്ന് ഋഷിയുടെ മനസ്സിൽ നിന്ന് താൻ പോയിരിക്കുകയാണ് എന്നുള്ള കാര്യം പ്രിയംവദ മനസ്സിലാക്കുന്നു. ഇതോടെ തൻ്റെ കാര്യത്തിൽ എന്ത് തീരുമാനമാണ് എടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യം വ്യക്തമാക്കാൻ പ്രിയംവദ ആവശ്യപ്പെടുന്നു. പക്ഷേ തനിക്ക് അതേപറ്റിയൊന്നും ഇപ്പോൾ പറയാനില്ല എന്നും ആമിയും ആമിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞുമാണ് തൻ്റെ മനസ്സിലെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന ഋഷി അതുകൊണ്ട് തന്നെ അവളെ കാണാൻ താൻ പോവുക തന്നെ ചെയ്യും എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇനിയും ഋഷിയെ വിശ്വസിക്കാൻ സാധിക്കുകയില്ല എന്ന് പ്രിയംവദ തിരിച്ചറിയുന്നു.